ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നേക്കണം, ഞാനൊരു വീഡിയോ ഇട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സമോസ ഉണ്ടാക്കണം അതിൻ്റെ ഫുൾ റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആട്ടോ. ഇതെല്ലാം വീട്ടിലുണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു പാക്കറ്റ് അര കിലോയുടെ ഒരു മൈദയുടെ പാക്കറ്റിലെ മൈദയാണ് എടുത്തേക്കണം. അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഇവിടെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇതിനകത്ത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അയിമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അയിമോദകം കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇന്ന നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കവറിങ് ഉണ്ടാക്കി നമ്മൾ സമോസ ഇങ്ങനെ കടിക്കുമ്പോൾ അയിമോദകത്തിൻ്റെ ഒരു കടി കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പല പല വീഡിയോസും നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എളുപ്പമുള്ള റെസിപ്പീസായിട്ട് ഞങ്ങളുടെ ചാനലിൽ കിടക്കുന്നത്, വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസുമാണ്. നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാന്ന് നോക്കാം. ഇത് നമുക്ക് സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ കുഴച്ചെടുത്ത് നല്ല അടിച്ചൊക്കെ കുറച്ചെടുക്കണം കേട്ടോ. എന്നാലും നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. അടിപൊളിയുടെ ഇതേപോലെ അങ്ങ് കുഴച്ച് അങ്ങ് നമുക്ക് വയ്ക്കാം. ഇനി നമുക്കിതിനകത്ത് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് 5 വേവിച്ച ഉരുളക്കിഴങ്ങും വലിയ സവോളയും കൂടി എടുത്തേക്കണം. 2 സവോള എടുത്തിട്ടുണ്ട്. ഇനി വേറെ നമ്മൾ മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയിലയൊക്കെ അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർ എരിവ് നമ്മൾ സ്വാദനുസരിച്ച് ഇടുക. പിന്നെ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പെരിഞ്ചീരകമൊക്കെ ഒരു ബൈറ്റ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ആഹാ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പെരിഞ്ചീരകം ഇവിടെ ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി. പിന്നെ ഇതിനകത്ത് മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, നോർമൽ ഉപ്പല്ല ഇതിനകത്തിട്ടുണ്ട്. നമ്മൾ ഇന്ദുപ്പാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ദുപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വേറെയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്ത് റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കണതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് നന്നായിട്ടിങ്ങനെ പരത്തിയെടുക്കാം. നന്നായിട്ടിങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്കിവിടെ ഒരു അച്ചുണ്ട് സമോസ ഉണ്ടാക്കണതിൻ്റെ. നമുക്ക് മാർക്കറ്റിൽ പാത്രങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നമുക്കൊരു 5 or 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ അച്ച് കിട്ടും. ഇതേപോലെ ഇരിക്കും സാധനം. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഷീറ്റ് ഇതേപോലെ പരത്തി അതിന് മേളിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ്സ് അങ്ങ് നിറച്ച് കൊടുത്ത് അങ്ങ് അടച്ചങ്ങ് എടുത്താൽ മതി. അപ്പം നമ്മുടെ സമോസയുടെ ഷേപ്പിൽ നമുക്ക് സമോസ കിട്ടും. ഞാൻ കാണിച്ചുതരാം. ഇത് ഇതേപോലെ നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് നിറച്ചിട്ട് ഇതിനകത്തേക്ക് ഈ നമുക്കിത് അങ്ങ് അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമോസയുടെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉരുളക്കിഴങ്ങും ഉള്ളി എടുത്തിട്ട് നമുക്ക് വേറെ വെജിറ്റബിൾസും യൂസ് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഇടാം, ഗ്രീൻ പീസ് ഇടാം. ഗ്രീൻ പീസ് ക്യാരറ്റും ഉള്ളിയുടെയും ഒരു മിക്സ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഉള്ളിയുടെയൊക്കെ സമോസ നമ്മൾ കഴിക്കാറില്ലേ, അതുപോലെയുള്ള ഫില്ലിങ്സ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. മസാല ഇതൊക്കെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് മസാല ഫില്ലിങ്സ് റെഡിയാക്കി ഇതേപോലെ സെറ്റാക്കി നമുക്കെല്ലാം ഓരോന്ന് റെഡിയാക്കി കാണിച്ചുതരാം. ഇനിയൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുന്നു, വറുത്തെടുക്കണം. നമ്മുടെ സമോസ റെഡി. ചൂട് ചൂട് ചായ കൊടുത്ത് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല ചെറിയ ചെറിയ റെസിപ്പീസ് ഞങ്ങളിങ്ങനെ കാണിക്കും കേട്ടോ. നല്ല സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ വീട്ടിൽ. അപ്പോൾ ദേദേ നമ്മുടെ സമോസകൾ ചെറുതായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ സമോസകൾ എല്ലാം അച്ചിനകത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, നേരെ ചൂട് എണ്ണയ്ക്കകത്തേക്ക് അങ്ങ് ഇട്ടം കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സമോസ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോസിൻ്റെ കൊടുത്തി കഴിക്കാം, ഇല്ലെങ്കിൽ മല്ലിയിലയുടെ ചട്നിയുടെ കൊടുത്തി കഴിക്കാം, ഇല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ചാട്ടുണ്ടാക്കി കഴിക്കാം. അങ്ങനെയൊക്കെ പല വിധത്തിൽ നമുക്ക് ഈ സമോസ കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല ഇതേപോലെ നല്ലൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.